പണ്ട് വളരെ പണ്ട് കൽബീസ് നഗരത്തിൽ ധനികനും ധർമ്മിഷ്ഠനുമായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. പൊതുനന്മയ്ക്കായുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം പങ്കുണ്ട്. മറുകയറിയാതെ അദ്ദേഹം ദാനം ചെയ്തു. പക്ഷേ സന്തതികളില്ലാത്ത ദുഃഖം അദ്ദേഹത്തെ സദാ അലട്ടിക്കൊണ്ടിരുന്നു. ഈശ്വരാനുഗ്രഹത്താൽ വാർദ്ധക്യത്തോടടുത്ത കാലത്ത് അദ്ദേഹത്തിനൊരു പുത്രൻ ജനിച്ചു. അദ്ദേഹം ആഹ്ലാദിച്ചു. പക്ഷേ അതോടൊപ്പം വീട്ടിൽ നിന്നൊരു ദുഃഖവാർത്തയും വന്നു. പ്രസവത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി. മകന് മൻസൂർ എന്ന് പേരിട്ട് അദ്ദേഹം അരുമയായി വളർത്തി. ഇന്നലത്തെ വിഭവങ്ങളൊക്കെ തന്നെ ഇന്നും അല്ലേ? അല്ലേ ജുമന്നെ, ഒട്ടകപ്പാൽ കുതിർത്ത റൊട്ടി, തേനിൽ വറുത്ത ലെന്തക്കുരു, കാരയ്ക്ക് കൊണ്ട് പത്തിരി. കൊണ്ടുപോ, കണ്ടപ്പോഴേ വിശപ്പ് കെട്ടു. അടുക്കളയിൽ നിന്ന് ജലാവിയെ മാറ്റേണ്ട കാലമായെന്ന് തോന്നുന്നു. ജലാവിയെ മാറ്റണമെന്ന് ഇന്നും പറഞ്ഞല്ലോ. മൻസൂർ, ഇനിയും തയ്യാറായില്ലേ? അധ്യാപകരെല്ലാം കാത്തു നിൽക്കുന്നു. പ്രാതൽ കഴിഞ്ഞില്ല മാമ. ഇതേ സാധനങ്ങൾ തന്നെ ആസ്വദിച്ച് തിന്നു തീർക്കും. നിങ്ങൾ നോക്കിക്കോ. യജമാനെ ഇവർക്ക് തെറ്റിയതാണ്, വലിയ യജമാനെ വെച്ചത് ഇവരിങ്ങോട്ട് എടുത്തു. അസർബൈജാൻ രീതിയിൽ ഷഷ്ലീക്ക്, മധുരം കുറഞ്ഞ റൊട്ടി, ഇറാഖി ഗുൽഖണ്ഡ്, തണ്ണിമത്തങ്ങയുടെ നീരിൽ തേൻ. ഉഷ്ണകാലത്ത് വളരെ വിശേഷം. വരും എല്ലാ ദിവസവും വൈകുന്നുണ്ട്. ഇന്നലെ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ഇന്നലെ ഹിപ്പാർക്കസ് ജ്യോതിശാസ്ത്രത്തിന് അടിത്തറയിട്ടു. അരിസ്റ്റാക്കസ് ഭൂമിയാണ് കേന്ദ്രസ്ഥാനമെന്ന സിദ്ധാന്തം കൊണ്ടുവന്നതും ഏകദേശം ഇതിനടുത്ത കാലത്തായിരുന്നു. മൻസൂർ, ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. യൂക്ലിഡ് പാഠപുസ്തകം എഴുതിയതും ഇറാസിസ്റ്റാർക്കസ് സൗരയൂഥത്തെപ്പറ്റി പഠനം നടത്തിയതും ഈ സിദ്ധാന്തത്തിലുള്ള വിശ്വാസത്തിന്റെ ശക്തി കൂട്ടാൻ സഹായിച്ചു. ഭൂമിയുടെ ആകൃതിയെപ്പറ്റി ചില പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന തർക്കങ്ങളും ഏതാണ്ട് തീർന്നു വരുന്ന കാലമായിരുന്നു അത്. അങ്ങനെ മൻസൂർ, ക്ഷമിക്കണം, എനിക്ക് വല്ലാത്തൊരു തലവേദന. നമുക്കിത് നാളെ തുടർന്നാ പോരെ? എന്ന് നോക്കാം.
എന്തോ വല്ലാത്തൊരു തലവേദന. തത്വചിന്ത തുടങ്ങി അത് കൂടും. തലവേദന കൂടിയ പിന്നെ ഛർദി, മോഹാലസ്യം. പിന്നെ ഇന്ന് പാഠം വേണ്ടെന്ന് വെച്ചാലോ? ആ ശരി, മൻസൂറിന് പോകാം. തലവേദനയാണത്രേ കുഴി മടിയൻ. അതിപ്പോൾ പതിവായിരിക്കുകയാണ്. സ്വഭാവമൊക്കെ നന്ന്, നല്ല വിനയം, പക്ഷേ പഠിക്കാൻ താല്പര്യമില്ല. നല്ല താമസം, നല്ല ഭക്ഷണം, നല്ല പ്രതിഫലം. ചെറുക്കൻ പഠിച്ചില്ലെങ്കിൽ നമുക്കെന്താ? ഈ കിടപ്പിന് അധിക ദിവസമൊന്നും ഉണ്ടാവില്ല ഹുസൈൻ. സമയം അടുത്തു വരുന്നു. അങ്ങനെ പറയരുത്, അക്കിം പറഞ്ഞത് കുറവുണ്ടെന്നാണ്. പഠിപ്പൊക്കെ എങ്ങനെ മൻസൂർ? നന്നായി നടക്കുന്നു. ഇന്ന് വ്യാഴം, ജ്യോതിശാസ്ത്രം, തത്വദർശനം, ഗണിതം. ഇത്ര വേഗം പാഠങ്ങൾ കഴിയുമോ? ആ അറിവാണ് ഏറ്റവും വലിയ സമ്പത്ത്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വന്ന ഈ ഗുരുനാഥന്മാർ അതാത് വിഷയങ്ങളിലെ മഹാപണ്ഡിതന്മാരാണ്. അറിയാം. അടുത്ത് വ്യാപാര കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് നോക്കി നടത്തേണ്ടി വരും. നമ്മുടെ സ്വത്തുക്കളെ പറ്റി കൃത്യമായി അറിയാമോ? കുറച്ചൊക്കെ. എല്ലാം അറിഞ്ഞിരിക്കണം. പുറത്ത് കൃഷിസ്ഥലങ്ങളുണ്ട്, ഈന്തപ്പനത്തോട്ടങ്ങളുണ്ട്. ചുരുങ്ങിയത് മൂന്ന് തലമുറയ്ക്ക് ആഘോഷമായി കഴിയാനുള്ളതെല്ലാം ഇപ്പോഴുണ്ട്. എല്ലാം അനുഭവിക്കണം, പക്ഷേ ഒന്നും അമിതമാവരുത്. സമ്പത്തും സമൃദ്ധിയുമൊക്കെ പരമകാരുണികനായ ദൈവത്തിന്റെ കനിവ് കൊണ്ടുണ്ടായതാണ്. എന്റെ മകനത് ഓർമ്മ വേണം എപ്പോഴും. എല്ലാം ഹുസൈൻ പറഞ്ഞു തരും. ഇയാൾ വെറും കാര്യസ്ഥനല്ല, കുട്ടിക്കാലം മുതൽക്കുള്ള എന്റെ കൂട്ടുകാരനാണ്. അറിയാമല്ലോ. മൻസൂർ ശ്രദ്ധിച്ചില്ലേ? ഇങ്ങോട്ട് നിൽക്കൂ. ആയുധമൊന്നുമില്ലാതെ നടക്കുമ്പോ ചില ശത്രുക്കൾ ആക്രമിച്ചു എന്ന് കരുതുക. അതിന് അംഗരക്ഷകരുടെ ഒരു സംഘം കൂടെ ഉണ്ടായാൽ മതിയല്ലോ. കഷ്ടപ്പെട്ട് ഇതൊക്കെ പഠിക്കുന്നതിലും എളുപ്പം അതല്ലേ? അതും ഒരർത്ഥത്തിൽ ശരിയാണ്. എന്നാലും പഠിക്കുന്നു വേണ്ട, ഒരു തലവേദന. മൻസൂർ വരൂ, അദ്ദേഹത്തിന്റെ രോഗസ്ഥിതി കുറച്ച് മോശമാണ്, വേഗം വരൂ. ഒന്ന് വേഗം ഒരുക്കം മതി, ദർബാറിലേക്കല്ല വിളിക്കുന്നത്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു മനസ്സു. എന്തൊരു തീരാ നഷ്ടം, ഈ നഗരം തന്നെ അനാഥമായ പോലെ. ഞങ്ങൾ ഒരാഴ്ച ബാഗ്ദാദിലായിരുന്നു, വന്നയുടൻ ഈ ദുഃഖവാർത്ത. നിങ്ങളൊക്കെ അടുത്തുള്ളവർ, ചെറിയ കുട്ടികളായിരുന്നപ്പോ ഒരുമിച്ച് കളിച്ചേർന്നവർ,
മൺമറഞ്ഞ മഹാനോടുള്ള ആദരവ് കടപ്പാട് പറയാൻ വാക്കുകളില്ല. ചെറിയ തോതിൽ തുടങ്ങിയ ഈ വ്യാപാരം ഇത്ര വലുതായതിന്റെ രഹസ്യമെന്താ? ഇടപാടുകാർക്കുള്ള വിശ്വാസമാണ്, അവരുടെ തൃപ്തിയാണ് വ്യാപാരത്തിന്റെ വിജയമെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വ്യാപാരത്തിലുള്ള നമ്മുടെ സത്യസന്ധതയെ പറ്റി പറഞ്ഞു കേട്ട് പുറംനാടുകളിൽ നിന്നുകൂടി ഒരു ചെറിയ തലവേദന, ഒന്ന് പുറത്തിറങ്ങി അല്പം നടന്നിട്ട് വരാം. സൈതൻവറിന്റെ പുത്രൻ അദ്ദേഹത്തെ ആരാധിച്ച നഗരവുമായി പരിചയപ്പെടുന്നേ? സലാം ഗുനാഷിം. സലാം. ഇതാരാണെന്ന് അറിയില്ലല്ലോ. അയ്യോ, ഇത് നമ്മുടെ കൊച്ചു മുതലാളിയല്ലേ. എന്റെ പുണ്യം, ഇവിടെ കാലുകുത്താൻ തോന്നിയത് എന്റെ പുണ്യം. മുതലാളി വന്നാട്ടെ, വന്നാട്ടെ മുതലാളി. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സൈദൻവർ മുതലാളി. വേണ്ട 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 വേണ്ട, അത് വേണ്ട. ഇത് കുടിച്ചാട്ടെ. വേണ്ട, ഇത് സാധാരണക്കാർക്ക് കൊടുക്കാറുള്ളതല്ല, ടെഹ്റാനിലെ മുന്തിരിത്തോട്ടത്തിൽ നിന്നും വരുന്നതാണ്. പ്രത്യേക അതിഥികൾ വരുമ്പോൾ മാത്രമേ ഇത് പുറത്തെടുക്കൂ. എങ്ങനെ? ആ, വലിയ വീടുകളിൽ വളർന്നവർക്ക് മുന്തിയ വീഞ്ഞിന്റെ രുചിഭേദം തിരിച്ചറിയൂ. അപ്പുറത്ത് എന്റെ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കണോ സലീം? കഴിഞ്ഞ ആഴ്ച ഇവൻ ഒട്ടപ്പന്തത്തിൽ 100 ദിനാർ കിട്ടി. അതൊക്കെ എന്ത് ഭാഗ്യം! 17 വയസ്സിൽ നഗരത്തിലെ ഏറ്റവും വലിയ ധനികനായ മൻസൂർ ഇരിക്കുമ്പോ ഭാഗ്യത്തെ പറ്റി പറയാൻ നമ്മളാര്? ഇതും ഈ പാവപ്പെട്ട ഹാഷിയും നടത്തുന്നതാണ്. ആളുകൾക്ക് നേരം പോക്കിന് ചിലതൊക്കെ വേണ്ടേ ഈ നഗരത്തിൽ. പാവപ്പെട്ടവന്റെ സ്ഥാപനത്തിൽ കൊച്ചു മുതലാളി മൻസൂർ കളിച്ചു എന്ന് എനിക്ക് മക്കളോട് മേനി പറയാലോ. അടിച്ചു ഭാഗ്യവാൻ. എത്ര കിട്ടി? 5.50. ഇന്നത്തെ ദിവസം ആയാലും കൊള്ളാം. വലിയ സംഖ്യ വെച്ച് ഖജാന പൊളിക്കണം, അതാ വേണ്ടത്. താപിടിച്ചോളൂ, 50 ദിനാർ. കൊച്ചു മുതലാളി നോക്കുന്നില്ലേ ചെറിയൊരു പന്തയം. പിന്നൊരിക്കൽ വരാം. അത് മതി. പഠിപ്പ് തുടരുമോ എന്നെനിക്ക് ഉറപ്പില്ല. തുടരണം എന്നാണ് എന്റെ അഭിപ്രായം. ഉപദേശിക്കാമെന്നല്ലാതെ കൽപ്പിക്കാൻ. മൻസൂർ, നിന്റെ പഠിപ്പിന്റെ കാര്യമാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഇനി വ്യാപാര കാര്യങ്ങൾ ഞാൻ നോക്കണമല്ലോ. വേണം, എന്താ സംശയം?
ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞല്ലേ ഇല്ലേ 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 ഉവ അപ്പോ ഇവർക്കൊക്കെ പോകാല്ലേ നീ പീടിയയിലേക്ക് വരുന്നില്ലേ അവിടെ ഹുസൈൻ മാമ ഉണ്ടല്ലോ ഇന്നലെ കുറച്ചു നേരം ഇരുന്നപ്പോ തന്നെ ആ പൊടിയും മണവും തട്ടി വല്ലാത്ത തലവേദന നമുക്ക് കുറെ കിട്ടിയില്ലേ ഏയ് ഭാഗ്യമുള്ള ദിവസമാണ് കിട്ടിയതും ചേർത്ത് ഒറ്റയടി ഖജാന പൊളിക്കണം നാല് അയ്യായിരം പോയാലേ കരഞ്ഞുകൊണ്ട് ഓടി ഒളിക്കുമെന്ന് വിചാരിച്ചു ഇരട്ടി ചിരട്ടിച്ച് വെക്കണം ഒറ്റയടിക്കെല്ലാം തിരിച്ചെടുക്കണം പോട്ടെന്നേ ചില ദിവസം ഇങ്ങനെയാ മനസ്സു മതിയാക്കാം പണം തീർന്നെന്ന് കരുതി കൊച്ചുമുതലാളി വിഷയം വെക്കരുത് വേണ്ട മനസ്സു നമുക്ക് നാളെ നോക്കാം കൊണ്ടുവന്നതൊക്കെ പോയി ഓ പോട്ടെന്നേ സമുദ്രത്തിൽ നിന്നൊരു തുള്ളി പോയി അല്ലാതെന്ത് ഞാനിതാവും അതെ അന്നെ നമ്മുടെ കാര്യം വലിയ കളി നടക്കട്ടെ അപ്പൊ നോക്കാം എന്നാലും വീഞ്ഞ് വെറുതെ കിട്ടണില്ലേ നാലുപേരും ശരിക്കും വീശുന്നുണ്ടല്ലോ ഇപ്പോ
இதிலே வரும் ஒரு தேன்மொழியா இதிலே வரும் ஒரு ராக்கிளியா இதிலே வரும் நீ என் காம மோகினி நிலாவில் பாடியாடும் நதி ஞானும் நின்ற கூட ராத்தி கூளாரத்திலாடாம் காமினி എന്താ നിന്റെ ഭാവം? എല്ലാം ഞാൻ അറിയുന്നുണ്ട്. എന്തറിയാൻ? തൊഴിലെടുക്കാത്ത താന്തോന്നികളുടെ കൂടെ ചേർന്ന് നീ നശിക്കും. വ്യാപാര കാര്യങ്ങൾ എന്തെങ്കിലും നീ അറിയുന്നുണ്ടോ? അതിനല്ലേ ശമ്പളക്കാർ. ആ കൊച്ചു മുതലാളി കളി വേണ്ടെന്ന് വെച്ചോ. ഏ പണം എന്തിന്? ഒരു കയ്യൊപ്പ്, വെറുമൊരു കയ്യൊപ്പിട്ടാ മതിയല്ലോ. എത്ര സംഖ്യയ്ക്കും കളിക്കാം. ഇപ്പം നിർത്തിയാൽ നമുക്ക് നഷ്ടം വരും. കൊച്ചുമുതലാളി ഇഷ്ടം പോലെ കളിക്കട്ടെ, കണക്ക് വെച്ചോളൂ. കണക്ക് പിന്നെ മറന്നാലോ. ഇവിടെ ചെറിയൊരു ഒപ്പ്, അത് മാത്രം മതി. ചെറിയൊരു കയ്യൊപ്പിട്ടാൽ പണക്കിഴികൾ മുമ്പിൽ വന്നു വീഴുന്നു. എന്തൊരു അത്ഭുതം! മൻസൂർ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ വീണ്ടും വാശിയോടെ കളിച്ചു. ഫലമോ, നഷ്ടങ്ങൾ കൂടിക്കൂടി വന്നു എന്നത് മാത്രം. മൻസൂർ, ഞാൻ പോകുന്നു. എവിടേക്ക്?
ജനിച്ചു വളർന്ന ഗ്രാമത്തിലേക്ക്. ഹുസൈൻ മാമ പോയാ പിന്നെ വ്യാപാരം ആര് നടത്തും? മൻസൂർ, നോക്കി നടത്താൻ ഇപ്പോൾ നമുക്ക് വ്യാപാരമില്ല. പാണ്ഡികശാലകൾ കടക്കാർ ജപ്തി ചെയ്ത് കഴിഞ്ഞു. എന്നാൽ നമുക്ക് തോട്ടങ്ങൾ വിൽക്കാം. ദൂരെയുള്ള തോട്ടങ്ങൾ കൊണ്ട് വലിയ പ്രയോജനമില്ലല്ലോ. അതെല്ലാം മുമ്പേ കടക്കാരുടെ കയ്യിലായില്ലേ? പണയച്ചീട്ടുകളിൽ ഒപ്പിടുന്നതിന് മുമ്പ് ഒന്ന് വായിച്ചു നോക്കുക കൂടി ചെയ്തില്ല അല്ലേ? എന്റെ മഹാനായ യജമാനന്റെ മകൻ തെരുവുതിണ്ടിയായി നടക്കുന്നതും ഇനി കാണേണ്ടി വന്നേക്കും. അതിനു മുമ്പേ ഞാൻ പോകുന്നു. നിൽക്കൂ, മൂന്ന് തലമുറയ്ക്ക് വേണ്ട മുതലുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്റെ പിതാവടക്കം നിങ്ങളെല്ലാവരും. എല്ലാം കണിഞ്ഞു തന്ന ദൈവത്തെ മറക്കാതെ ഒന്നും അധികമാവാതെ അനുഭവിച്ചാൽ എന്നും കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. ഈശ്വരൻ പൊറുക്കട്ടെ. അടുക്കളയിൽ ഭക്ഷണ സാധനങ്ങളില്ല, പീഡിയക്കാർ ഇനി കടം തരില്ല. മൂന്ന് മാസമായി ജോലിക്കാർക്ക് ശമ്പളം കിട്ടിയിട്ട് ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? ആകെ കുഴപ്പം, എനിക്ക് കുറച്ച് പണം വേണം. കടമായിട്ട് മതി. കടം ചോദിക്കുന്ന ഞങ്ങളോടോ? അത് നന്നായി. കുറച്ചെന്തെങ്കിലും പണയം കൊടുക്കാതെ ആര് തരും? അതിന് ഇനി എന്തുണ്ട് ബാക്കി? അല്ല സലീം, മൻസു താൻ ശല്യപ്പെടുത്താ പോ. കളി രസം പിടിച്ച് വരുമ്പോഴാ. മുതലാളി വന്നല്ലോ. കോടതി വിധി, വീടും വസ്തുവകകളും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. കുറേയേറെ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും, എങ്കിലും പേരുകേട്ട വീടാണല്ലോ. പതിനഞ്ച് ദിവസത്തെ ഇടതിരുന്നു, പുതിയൊരു സ്ഥലം കണ്ടുപിടിക്കാനാണ്. എന്റെ മനസ്സ് വളരെ വളരെ ലോലമാണ്, അതുകൊണ്ട് ഉദാരമായി ഒരു 15 ദിവസം. ആ വില പിടിച്ചത് ഒന്നും മാറ്റരുതെന്നാണ് കോടതി വിധി. ഇതെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം. ഇവിടുത്തെ ഒരു വേലക്കാരി. ശമ്പള ബാക്കി തരാൻ പണമില്ല. എല്ലാവർക്കും പോകാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെയാണെങ്കിൽ ഒരു നാണയത്തൊട്ട് കൂടിയില്ല. കഷ്ടകാലം വന്നത് ഞാൻ അറിയുന്നു. ആദ്യം എഴുന്നേറ്റ് ആഹാരം കഴിക്കൂ. നീ എന്തുകൊണ്ട് പോയില്ല? പോകാൻ എനിക്ക് വീടോ കുടുംബക്കാരോ ഇല്ല. പിന്നെ യജമാന്റെ സഹായത്തിന് ഒരാളെങ്കിലും ഈ വീട്ടിൽ വേണ്ടേ? ഇപ്പോ ഇതെന്റെ വീടല്ല, ഞാൻ യജമാനനുമല്ല. നിനക്കെന്നെ പേര് വിളിക്കാം, എനിക്ക് അടിമകളോ പരിചാരകരോ ഇല്ല. കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, യജമാനൻ വരൂ.
കഴിഞ്ഞത് ആലോചിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല. വീണ്ടും ചെറുതായി ഒരു വ്യാപാരം തുടങ്ങണം. ചെറിയ തോതിൽ ആരംഭിച്ച് ധനികനായതാണല്ലോ വലിയ യജമാനൻ. മുടക്കു മുതൽ വേണമല്ലോ വ്യാപാരത്തിന്. എത്ര ചെറുതായാലും പഴയ പരിചയക്കാർ കൂടി കണ്ടാ വഴിമാറുന്നു. പണം ഉണ്ടാക്കാം. എവിടുന്ന്? വിൽക്കാനൊന്നുമില്ല. ഉണ്ട്. എന്നെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി ലേലം വിളിക്കണം. ഞാൻ വെറുതെ പറയുന്നതല്ല. സകല കലകളിലും ശാസ്ത്രങ്ങളിലും അറിവുള്ള അടിമപ്പെണ്ണിന്റെ വില 10,000 ദിനാർ. അതാണ് മുടക്കുമുതൽ. 10,000 ദിനാർ? എന്റെ വില അതിലേറെ വരും. പക്ഷേ ഇത് മതി. ചിലപ്പോ സുൽത്താന്റെ അന്തപുരത്തിലേക്ക് തന്നെ വാങ്ങിയെന്നും വരും. കാഴ്ചയ്ക്ക് നീ ഭംഗിയുള്ളവൾ തന്നെ. പക്ഷേ സകല കലകളും ശാസ്ത്രങ്ങളും അവർ പരീക്ഷിക്കട്ടെ. ഒരു ഭാഗ്യപരീക്ഷണം ഒന്ന് കരുതിക്കോളൂ. ചൂതാട്ട തട്ടിലെ സൂചിക്ക് ബുദ്ധിയുണ്ടോ? എന്നിട്ടും പന്തയം വെച്ചില്ലേ? ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. നീ സ്വയം അടിമച്ചന്തയിൽ വിൽക്കാൻ തയ്യാറാവുന്നു എന്നെ രക്ഷിക്കാൻ. വഴിവക്കൽ നിന്ന് കിട്ടിയ അനാഥ ശിശുവായി എന്നെ രക്ഷിച്ചതും വളർത്തിയതും ഇവിടുത്തെ ഗൃഹനാഥനാണ്. എങ്കിലും ഏതോ ഒരു വീട്ടിൽ അടിമപ്പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ നീയും. എല്ലാം ഈശ്വര നിശ്ചയം പോലെ വരും. അന്ന് ആ അനാഥ ശിശുവിന്റെ വഴിക്ക് ഒട്ടകങ്ങളെ തിരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ശക്തി ഏതാണ്? എല്ലാം ആ ശക്തി നിശ്ചയിക്കുന്നു. വീണ്ടും ഒരു വ്യാപാരം തുടങ്ങിയാൽ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടില്ല എന്ന് ആര് കണ്ടു? നിന്റെ പേര് പറഞ്ഞില്ല. സുമൃത്. പക്ഷേ അടുക്കള പെണ്ണുങ്ങളൊക്കെ എന്നെ എന്തുകൊണ്ടോ ദയ എന്ന് വിളിച്ചു. ദയ? ആർക്കും ഇപ്പൊ എന്നോട് തോന്നാത്തതും അത് തന്നെ. ഒരു ദിനാ പതിനായിരം കേട്ട് കേൾവില്ലാത്ത വിലയായി പോലോ. വേലക്കാരനെ ആളുകൾ കയ്യേറ്റം ചെയ്യും. ഞാൻ പറഞ്ഞതുപോലെ വിളിച്ചു പറയൂ. എന്റെ വില എനിക്കറിയാം. ഈ ചന്തയുടെ ചരിത്രത്തിൽ ഇതാ ഒരു അത്ഭുത വിൽപ്പന. എല്ലാ കലകളിലും എല്ലാ ശാസ്ത്രങ്ങളിലും അതിവിദഗ്ധയായ ഒരു അപൂർവ സുന്ദരി. ഈ ചന്തയുടെ ചരിത്രത്തിലെ ഒരത്ഭുത വിൽപ്പന, ഒരത്ഭുത വിൽപ്പന. വിലമതിക്കാൻ ആരും ധൈര്യപ്പെടാത്ത ഈ അടിമപ്പൻ പൊടിക്ക് വിലവറും 10,000 ദിനാർ. വിലവറും 10,000 ദിനാർ. അതെ അതെ, ഇവൾക്ക് ഉടമസ്ഥൻ നിശ്ചയിച്ച വില 10,000 ദിനാർ. 10,000 ദിനാർ. അമ്പതല്ല, 100 അല്ല, 1,000 അല്ല, വിലവറും 10,000 ദിനാർ. വിലവറും 10,000 ദിനാർ. ആർക്കും വരാ, ആർക്കും വരാ. സകല കലകളിലും സകല ശാസ്ത്രങ്ങളിലും അതിവിദഗ്ധ അപൂർവ സുന്ദരി. ഇവൾക്ക് വില 10,000 ദിനാർ. ഇവൾക്ക് വില 10,000 ദിനാർ. ഈ സുന്ദരിയുടെ വില വെറും 10,000 ദിനാർ. വെറും 10,000 ദിനാർ. സകല കലകളിലും സകല ശാസ്ത്രങ്ങളിലും അതിവിദഗ്ധയായ അപൂർവ സുന്ദരി. അത്ഭുത വിൽപ്പന. 10,000 വകയുണ്ടോ നോക്ക്. പതിനായിരം ദിനാർ. ഒരു പെണ്ണിന്റെ വില 10,000 ദിനാർ. 10,000 കൊടുത്ത ഇതിനേക്കാൾ മുന്തിയ 10 എണ്ണത്തിന് ഞാൻ വാങ്ങിച്ചു തരും. പതിനായിരത്തിന്റെ മുതല് ശരിക്കും ഒന്ന് കാണണമല്ലോ. 10,000 ലേല ഉറപ്പിക്കണോ ആദ്യം? എന്നിട്ട് മതി മുതലിന്റെ കണക്കെടുപ്പ്. സ്വർഗം തേടി വന്നാരോ
പതിനാലാം രാവിന്റെ കുളിർത്തിങ്കൾ ഞാൻത്താർത്ഥമാനത്തിൻ കൊമ്പത്തെ പൊൻപു കൊമ്പത്തെ പൊൻപു കണ്ണഞ്ചുന്ന പൊന്നുണ്ടോ ആൾക്കളിക്കോ കാറ്റിലും പുച്ചാറ്റും കാമതൂരെ ഞാൻ പതിനാലാം രാവിന്റെ കുളിർത്തിങ്കൾ ഞാൻ കലകളിലും സകല ശാസ്ത്രങ്ങളിലും ഇവളെ തോപ്പിക്കാൻ ആരുമില്ല എന്നവൾ വെല്ലുവിളിക്കുന്നു. ഇവൾക്ക് കിടനിൽക്കുന്ന ഒരുവൾ സുൽത്താന്റെ അന്തപുരത്ത് കൂടി കാണില്ല. വേണമെങ്കിൽ സുൽത്താൻ കൂടി പരീക്ഷിക്കാം. പതിനായിരം ദിനാറെന്ന് ഇവൾ തന്നെ വില നിശ്ചയിച്ചതാണ്. അത് കേൾക്കേണ്ട താമസം. ചന്തയിലാകെ കലാപം. സുൽത്താന് കൂടി പരീക്ഷിക്കാമെന്ന് വെല്ലുവിളി. സർവാംഗ സുന്ദരി, സർവജ്ഞ, പിന്നെന്തൊക്കെയാണ് നീ അവകാശപ്പെടുന്നത്? അഹങ്കാരമോ വെറും വാക്കോ അല്ല മഹാപ്രഭു. വേണമെങ്കിൽ അങ്ങേക്ക് തന്നെ പരീക്ഷിക്കാം. ഇളം പ്രായത്തിൽ അങ്ങനെയൊക്കെ തോന്നും. നീ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് കുഞ്ഞെ? അറിയേണ്ട കലകളും അറിയപ്പെട്ട ശാസ്ത്രങ്ങളും എല്ലാം. ഈ സദസ്സിൽ അഹങ്കാരികൾക്കും
അസത്യം പറയുന്നവർക്കും കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് അറിയാമോ? അഹങ്കാരിയെ തലവടിച്ച് കഴുതപ്പുറത്ത് തിരിച്ചിരുത്തി തപ്പുകൊട്ടി നാട് കടത്തും, നുണയ്ക്ക് 400 ചാട്ടയടി വേറെ. വീരവാദമല്ല, സത്യമാണ് പറഞ്ഞത്. നീ സുന്ദരി തന്നെ. അന്തപുരത്തിലെ സുന്ദരിമാരെ അനേക കാലം കണ്ട ഞാൻ ശരി അത് സമ്മതിച്ചു തരുന്നു. പക്ഷേ അറിവ് അത് നിശ്ചയിക്കേണ്ടത് എന്റെ സഭയിലെ മഹാപണ്ഡിതന്മാരാണ്. നീ ഈശ്വര വിശ്വാസമുള്ളവളല്ലേ? അതെ. ദൈവഭക്തിയുടെ 5 വിശിഷ്ട ഭാവങ്ങൾ എന്തെന്നറിയാമോ? ക്ഷമിക്കണം, 5 അല്ല, 6 ആണ് ഭാവങ്ങൾ. 1 പ്രാർത്ഥന, 2 ദാനം, 3 ഉപവാസം, 4 തീർത്ഥാടനം, 5 ദുശ്ചോദനകളുടെ നിയന്ത്രണം, 6 പണ്ഡിതശ്രേഷ്ഠനായ അങ്ങ് വിട്ടുകളഞ്ഞതാണോ? വിശുദ്ധ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ത്യാഗം. അവളെ പരീക്ഷിക്കാൻ അഞ്ചെന്ന് മനഃപൂർവ്വം പറഞ്ഞതാണ്. നീ പറഞ്ഞത് ശരി. വിഷയം ദൈവഭക്തി ആയതുകൊണ്ട് ഒരു ചോദ്യം ഞാനും ചോദിക്കുന്നു. പ്രാർത്ഥനയുടെ യഥാർത്ഥ ലക്ഷ്യമെന്തെന്ന് പറയാൻ അറിയുമോ? സ്വന്തം നന്മ കൊണ്ട് പരമകാരുണികനായ ദൈവത്തെ ആദരിക്കുക, അവിടുത്തെ മഹിമ മനസ്സാ വാഴ്ത്തുക, ശാന്തിയിലേക്ക് സ്വന്തം മനസ്സിനെ ഉയർത്തുക. യഥാർത്ഥമായ പ്രാർത്ഥന അതല്ലേ മഹാപ്രഭു? നീ പറഞ്ഞത് ശരി. പ്രാർത്ഥനയെക്കുറിച്ച് നിനക്ക് കുറച്ചൊക്കെ അറിയാം, പക്ഷേ എത്ര ദിവ്യഫലങ്ങളുണ്ട് പ്രാർത്ഥനയ്ക്ക്? 10 കേട്ടിട്ടുണ്ട്. കേട്ടിട്ടേ ഉള്ളൂ, കൃത്യമായി അറിയില്ല അല്ലേ? 1 ഹൃദയത്തെ പ്രാർത്ഥന പ്രകാശമാക്കുന്നു, 2 മുഖത്തെ ശോഭിപ്പിക്കുന്നു, 3 പരമകാരുണികനെ പ്രീതിപ്പെടുത്തുന്നു, 4 തിന്മയുടെ മൂർത്തിയായ ചെകുത്താനെ കോപം കൊള്ളിക്കുന്നു, 5 അനുകമ്പ ആകർഷിക്കുന്നു, 6 തിന്മയെ അകറ്റുന്നു, 7 ദോഷങ്ങളിൽ നിന്നും രക്ഷ നൽകുന്നു, 8 ശത്രുക്കളിൽ നിന്നും നമ്മെ മറച്ചു പിടിക്കുന്നു, 9 വ്യക്തിയുടെ ചൈതന്യം തളരുമ്പോൾ ഊതി കത്തിച്ച് ഉജ്ജ്വലമാക്കുന്നു. കഴിഞ്ഞോ? ഇല്ല. 10 അടിമയായ മനുഷ്യനെ തന്റെ ഉടമയായ ദൈവത്തോട് അടുപ്പിക്കുന്നു. ഇതാ പെണ്ണ്, എവൾക്കാണ് 10,000 ദിനാർ പറഞ്ഞത്? ഹക്കീം, ശരീരശാസ്ത്രത്തിൽ അറിവുണ്ടോ എന്ന് പരീക്ഷിച്ചു നോക്കൂ. പെണ്ണെ, ആരോഗ്യത്തിന്റെ നിത്യനിദാനം എന്താ? അങ്ങ് പാലിക്കാത്തത് തന്നെ, അതിഭക്ഷണം ഒഴിവാക്കൽ. എന്നും തടവിൽ കഴിയുകയും സ്വതന്ത്രമാവുമ്പോൾ മരിക്കുകയും ചെയ്യുന്ന വസ്തു എന്താണ് ഇത്? പണ്ഡിത സദസ്സോ അതോ കടങ്കഥകൾ പറഞ്ഞുള്ള കുട്ടിക്കളിയോ? അറിയില്ലെങ്കിൽ അത് സമ്മതിച്ചാ മതി. അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ആഹാര വസ്തു ആയിരിക്കണം. ഉത്തരം മത്സ്യം. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ്? അരിസ്റ്റാർക്കസ് അത് പറയുന്നു, മുമ്പ് ക്ലോഡിയസ് ടോളമിയും പറഞ്ഞു. ശരിയോ തെറ്റോ എന്ന് നിശ്ചയിക്കാനാവില്ല, കാലം കഴിയുന്തോറും പുതിയ അറിവുകൾ വന്നുകൂടായികയില്ല. ഇന്ന് മഴ പെയ്യോ? മരണത്തിന്റെ സമയം, ഗർഭപാത്രത്തിൽ വീണ ബീജം ആണോ പെണ്ണോ, പെയ്യാൻ പോകുന്ന മഴ, ഇവയെ പറ്റിയൊക്കെ പ്രവചിക്കാൻ നമുക്ക് എന്താ അവകാശം? ഈശ്വര നിഷേധിയാണോ താങ്കൾ? പരീക്ഷിക്കാനായിരുന്നു ഈ കുസൃതി ചോദ്യം. ബുദ്ധിമതി തന്നെ. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയണം, സമയമെടുത്താൽ തോറ്റതായി പ്രഖ്യാപിക്കും. ശരി, എല്ലാം കൃത്യമായി പറഞ്ഞാൽ ജയിച്ചെന്ന് സമ്മതിക്കുകയും വേണം. തേനിനേക്കാൾ മധുരമുള്ളത് എന്താണ്? കുഞ്ഞുങ്ങളുടെ സ്നേഹം. വാളിനേക്കാൾ മൂർച്ചയുള്ളത് എന്ത്? മനുഷ്യന്റെ നാവ്. വിഷത്തേക്കാൾ വേഗം ദേഹത്തിൽ കയറുന്നത് എന്ത്? കരിങ്കണ്ണന്റെ നോട്ടം. ഒരു നിമിഷത്തിന്റെ സുഖം? കാമാസക്തി. 7 മാത്രം നിലനിൽക്കുന്ന സുഖം? വിവാഹാഘോഷം. ദുഷ്ടനും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത കടം? മരണം. ശ്മശാനത്തിലേക്ക് മനുഷ്യരെ പിന്തുടരുന്ന വേദന? മക്കളുടെ ദുർനടപടി. കുടുംബസ്ഥന്റെ തീരാ ദുഃഖം. വഞ്ചിക്കുന്ന സേവകൻ. ജീവിതത്തിന്റെ അനാഥത്വം എന്ത്? ദാരിദ്ര്യം. ശമനമില്ലാത്ത രോഗം.
അസൂയ, മായ്ക്കാൻ കഴിയാത്ത മാനക്കേടന്ത്? മകൾക്ക് പറ്റുന്ന കളങ്കം. കലകളിലും വിദഗ്ധയാണെന്നാണോ പറയുന്നത്? കുറച്ചൊക്കെ. അസദിലെ ഷാൻഫോ എന്ന കൊള്ളക്കാരനെ നാം സ്നേഹിക്കുന്നു, എന്തുകൊണ്ട്? ആ കൊള്ളക്കാരൻ മികച്ച കവിയുമായിരുന്നല്ലോ. എന്റെ മധുപാത്രത്തിൽ വീഞ്ഞായി നുരയുവാൻ മുന്തിരി കനികൾക്ക് മോഹം. എന്നാലും അന്യന്റെ തോപ്പിലെ തുടുകനികൾ കണ്ടു ചിലർക്കെന്തു മോഹം. എന്റെ മലർവാടിയിൽ പാടുന്ന പക്ഷിക്ക് പൊന്നഴി കൂടു ഞാൻ തീർത്തതില്ല. ഞങ്ങളുടെ ഉള്ളിലൊരു സ്വച്ഛ നീലാകാശമുണ്ടതിനു പാടിപ്പറക്കാൻ. നീ ജയിച്ചിരിക്കുന്നു. നമ്മൾ ജയിച്ചു. എന്നാലും നീ ഇന്നു മുതൽ ഇവിടുത്തെ അന്തപുരത്തിൽ അടിമയായിത്തീരുന്നു. ഇവൾക്ക് എന്ത് വില കൊടുത്താലും അധികമാവില്ല. നിനക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഉണ്ടാവും ഇവിടുത്തെ അന്തപുരത്തിൽ. ഒരപേക്ഷയുണ്ട്. പറയാം. അവിടുത്തെ പ്രജാവാത്സല്യവും ദീനാനുകമ്പയും ലോകം മുഴുവൻ വാഴ്ത്തുന്നു. ഞങ്ങളോട് കരുണ കാണിക്കണം. മരിച്ചുപോയ വ്യാപാരി സെയ്ദ് അൻവറിന്റെ മകനാണിത്. ബുദ്ധിമോശം കൊണ്ട് എല്ലാം മുതലും നഷ്ടപ്പെട്ടപ്പോൾ വീണ്ടും ചെറുതായി ജീവിതം തുടങ്ങാൻ ഈ ഉള്ളവൾ നിർദ്ദേശിച്ച വഴിയാണിത്. നീ ആരാണ്? ഈ മൻസൂറിന്റെ വീട്ടിലെ വേലക്കാരി ദയ എന്ന് വിളിക്കും. ബാക്കി എല്ലാവരും പോയി. പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല. ആപത്ത് കാലത്തല്ലേ വേലക്കാർ യജമാന്റെ സഹായത്തിന് കൂടെ നിൽക്കേണ്ടത്? നിന്റെ വിവേകം മാത്രമല്ല യജമാന സ്നേഹവും എന്നെ അത്ഭുതപ്പെടുത്തുന്നു. 10,000 ദിനാർ കൊടുക്കുന്നു. ഇനി എന്ത് വേണം നിനക്ക് ചോദിക്കാൻ? ഈ മൻസൂറിനോടൊപ്പം കഴിയാൻ അവിടെ നിന്നെ ദയവായി അനുവദിക്കണം. അവിടുത്തെ അന്തപുരത്തിലെ സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും ധിക്കരിക്കുകയാണെന്ന് തോന്നരുതേ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ അപേക്ഷ. നീ അത് പറഞ്ഞില്ലെങ്കിലേ എനിക്ക് അത്ഭുതം തോന്നും. ആരെവിടെ ഈ പെൺകുട്ടിക്ക് പട്ടുവസ്ത്രങ്ങളും വേണ്ടത്ര ആഭരണങ്ങളും മറ്റു സമ്മാനങ്ങളും കൊടുത്തയക്കാൻ ബീഗം സാഹിബയോട് പറയൂ. വാടക വീട് എടുക്കാനും കച്ചവടം തുടങ്ങാനും ഒക്കെ വേണ്ട മുതലായല്ലോ അപ്പോ. എന്നാലും നിനക്ക് ഇത്രയേറെ അറിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇവരെയൊക്കെ വലിയ പണ്ഡിതന്മാരെയാണ് വീട്ടിൽ മകനെ പഠിപ്പിക്കാൻ അദ്ദേഹം നിയമിച്ചത്. അതെ അതെ, പക്ഷെ ഒന്നും പഠിക്കാൻ ഞാൻ ശ്രമിച്ചില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ ഉറക്കം തൂങ്ങിയിരിക്കും. ജോലി ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് അവർ പാഠങ്ങൾ എടുത്തു. മറഞ്ഞു നിന്ന് ഞാൻ എല്ലാം കേട്ട് പഠിച്ചു. അടിമ കച്ചവടം എന്റെ തൊഴിലല്ല, നിനക്ക് വില പറയുന്ന ഒരാള്. സുൽത്താനു കൂടി കടം കൊടുക്കുന്ന ഒരു മഹാധനികനുണ്ട്. 15,000 തരാം. കൂടുതൽ വലിയ കച്ചവടം തുടങ്ങാലോ. 15,000 സുൽത്താനേക്കാൾ ധനികൻ. എന്നെ വിലക്ക് വാങ്ങാൻ സമ്പത്തുള്ള ഒരു ധനികനും ഈ ഭൂമിയിൽ പിറന്നിട്ടില്ല. കൊമ്പനാലിയെ നിനക്കറിയില്ല പെണ്ണേ.
ഇത് ചന്തയിൽ കൊണ്ടുപോയി 300 ദിനാറിന് വിൽക്കണം. 300. ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്നത് സ്വർണ്ണ നൂലിലാണ്. ആദ്യം 400 പറയാം. വില പെശകാതെ ഒരാളും ഇക്കാലത്ത് വാങ്ങില്ല. 300. കൂടുതൽ തന്നാലും വാങ്ങരുത്. ഗുണനിലവാരം അറിയുന്നവർ പിശകില്ല. അത് മതി. ആ നിൽക്കൂ. കയറോവിലേക്കും മറ്റും കമ്പളം അയക്കുന്ന കച്ചവടക്കാരുണ്ട്. അവർ വരും. മറുനാട്ടുകാർക്ക് വിൽക്കരുത്. അധിക വില പറഞ്ഞാലും വിൽക്കരുത്. അതെന്താ മണ്ടം മൻസൂറെ, എന്തെങ്കിലും കാര്യമില്ലാതെ ദയ വെറും വാക്ക് പറയില്ല എന്നറിയില്ലേ? ഇമേഷ് പെട്ടൽ സ്വർണ്ണപ്പണി ചെയ്യുന്നവർ ഇപ്പോൾ അപൂർവം. ഇത് എവിടെയാണ് ചെയ്തത്? ഈ നാട്ടിൽ തന്നെ. വില പറഞ്ഞപ്പോ ആരും തർക്കിച്ചില്ല. അതിമോഹം നന്നല്ല. സാധനങ്ങളുടെ വില, ഒരാഴ്ചത്തെ അധ്വാനം, അർഹിക്കുന്ന ലാഭം. നിനക്ക് സഹായത്തിനൊരു സ്ത്രീയെ കൂടെ നിർത്തിയാൽ വ്യാപാരം വലുതാവുമ്പോൾ ആലോചിച്ചാൽ മതിയല്ലോ. വേണ്ടിവരും. കമ്പളങ്ങൾക്ക് മാത്രമായി ഒരു പീടിക വെക്കാൻ കഴിയുമെന്നാണ് എന്റെ കണക്കുകൂട്ടൽ. വീണ്ടും ഒരു കൊച്ചുമുതലാളിയാവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പോ പറയണ്ട, പഴയ ദുശീലങ്ങളുടെ കാര്യമല്ലേ മനസ്സിൽ? ഇല്ല, ഇനി അബദ്ധങ്ങൾ പറ്റില്ല. എന്താ വില? ഒരാൾ നേരത്തെ പറഞ്ഞു വെച്ചതാണ്. എന്നാൽ അയാൾ വീട്ടിൽ വന്ന് കച്ചവടം നടത്തും. ചന്തയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നതിനൊക്കെ ഒരു വിലയുണ്ട്. എന്താ വില? 500 ദിനാർ.
500 ദിനാർ. വരട്ടെ, ഞാൻ വിൽക്കുന്നില്ല. ഇത് എവിടത്തെ ന്യായം? ഏയ്, നിങ്ങൾ ഇത് കേൾക്കുന്നില്ലേ? ഇത് എവിടത്തെ ന്യായം? എന്ത് നിയമം? നോക്കൂ, ഇയാൾ 500 ദിനാർ പറഞ്ഞു, ഞാൻ കൊടുത്തു, മോഹവിലയാണ്. എന്നിട്ട് ഇപ്പോൾ പറയുന്നു എനിക്ക് വിൽക്കുന്നില്ലെന്ന്. ഇത് എന്ത് ന്യായം? 500 വില പറഞ്ഞു. ആ വില തന്നോ? ആ കച്ചവടത്തിൽ വാക്ക് പറഞ്ഞ പതിവില്ല ഈ ചന്തയിൽ. മുതൽ നിങ്ങളുടേതാണ്. എന്ത് അത്ഭുതം നമ്മുടെ കമ്പള കച്ചവടക്കാരൻ ഇവിടെ! നിങ്ങൾ എന്താ ഇവിടെ? എന്റെ ഒരു പഴയ പരിചയക്കാരൻ ഇവിടെ എവിടെയോ ആണെന്ന് പറഞ്ഞൊരു ഓർമ്മ. ശരി, നേരത്തെ കച്ചവടം കഴിഞ്ഞു. ഒരാൾ പതിവുകാരനല്ല, ചോദിച്ചപ്പോ ഒഴിവാക്കാൻ 500 പറഞ്ഞു. അയാൾ തന്നു. വേണ്ടിയിരുന്നില്ല. ഇതാണോ വീട്? നന്നായി. വല്ലാത്ത ക്ഷീണം, വല്ലാത്ത ദാഹം. കുറച്ച് വെള്ളം കിട്ടിയോ? പേരായി. ആരാ പുറത്ത്? ചന്തയെ കണ്ട ഒരാൾ. കുടിക്കാൻ വെള്ളം ചോദിച്ചു കയറിയതാ. വല്ലാത്ത വിശപ്പ്. എന്റെ ഭാര്യ കാലത്തത് പൊന്നു കെട്ടി തന്നിട്ടുണ്ട്. ഇവിടുന്ന് കഴിക്കുന്നോണ്ട് വിരോധമില്ലോ. അല്പം ആഹാരം വേണ്ട. എന്റെ ആഹാരം അകത്തുണ്ട്. എന്നാലും ഇങ്ങോട്ട് എടുക്ക്, നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. അതല്ല എന്റെ മര്യാദ. അത് സാരമില്ല. എന്നാ ഞാൻ അകത്തോട്ട് വരാം. വേണ്ട വേണ്ട വേണ്ട. ഞാൻ ഇതെങ്ങനെ കഴിക്കും?
കാണില്ല ദയാ സത്യം ദൈവ ഭയം എല്ലാം പോയി കാലം പഴച്ചില്ലേ മോനെ നീ ഏതാ ഞാൻ മൻസു കച്ചവടക്കാരൻ സയ്യിദ് അൻവറിന്റെ മകന അങ്ങനെ വരട്ടെ എനിക്ക് സംശയം തോന്നി തന്ത ഉണ്ടാക്കിയതൊക്കെ ഒറ്റ കൊല്ലം കൊണ്ട് നശിപ്പിച്ച വീരൻ കേട്ടിട്ടുണ്ട് എന്റെ ദയ അവൾ ആരെ ദയ എന്റെ വേലക്കാരി ശരിക്ക് പറഞ്ഞ യജമാനത്തി എന്നെ രക്ഷിക്കുന്നത് അവളെ കാണാനില്ല ആ നശിച്ചവന് കമ്പളം വിറ്റപ്പോഴേ പിഴച്ചു അവൾ അപ്പോഴേ പറഞ്ഞത് ആദ്യം ഞാനൊരു അന്വേഷണം നടത്തട്ടെ നീ ചന്തയിൽ പോയി ഇനിയും കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട മുക്കുപണ്ടങ്ങളെ വില കുറഞ്ഞ അത്തറ് സുറുമ ഉറുമാൽ അടുക്കളക്കാരി പെണ്ണുങ്ങൾക്ക് കമ്പം തോന്നുന്നതൊക്കെ വാങ്ങിച്ചോ അവനെ മുമ്പ് കണ്ടിട്ടുണ്ടോ നിന്നെ ബോധം കെടുത്തിയവനെ ആ അടുക്കള പെണ്ണുങ്ങൾ വഴിക്ക് അന്വേഷിക്കണം അവർക്കറിയാത്തതായിട്ട് ഒന്നുമില്ല ഒട്ടകം രണ്ടും പോയല്ലോ അവനെ താത്ത സുൽത്താൻ തന്നത് രണ്ടും ലക്ഷണമൊത്തതായിരുന്നു ഒട്ടകം പോയാൽ പോട്ടടാ കഴുതേ അതിനേക്കാളും വലിയ മുതലല്ലേ പോയത് ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ നീ വേഗം വാങ്ങിച്ചോണ്ട് വാ എനിക്ക് 15,000 വില പറഞ്ഞവൻ പേരറിയില്ല ഞാനാണ് ആലി ഷാഹർ നാട്ടുകാർ കൊമ്പനാലി എന്ന് വിളിക്കും സാധാരണ ഞാൻ പെണ്ണുങ്ങളെ വിൽക്കുന്നത് ദൂരസ്ഥലങ്ങളിലേക്കാണ് സുൽത്താനു കൂടി കമ്പം തോന്നിയ പെണ്ണല്ലേ നിന്നെ നീ ഇവിടെ തന്നെ ഇതും ഒരു കൊട്ടാരത്തിന് സമം നിൽക്കും അല്ലേ അല്ലേ എന്നാ പിടിക്ക് ഇവിടെ ഒന്നാം സ്ഥാനം നിനക്കായിരിക്കും മറ്റുള്ളവർ നിന്റെ കൽപ്പനയ്ക്ക് കാത്തു നിൽക്കും ചെറിയ തോതിൽ ഒരു റാണി തന്നെ എന്ന് കരുതിക്കോ ഏയ് കലയും ശാസ്ത്രവും ഒക്കെ കൊട്ടാരത്തിൽ പരീക്ഷിക്കും പക്ഷേ സൗന്ദര്യം വിലയിരുത്താൻ തന്നില്ല Ha ha ha.
പെണ്ണിന് വിവരല്ല, കളിയും ചിരിയാട്ട് യജമാനോട് ലോഹ്യ തീർന്ന ഞങ്ങളുടെ ഒക്കെ മേലാളത്തിയാവാം. യജമാനു പ്രിയം തോന്നിയതിൽ അത്ഭുതമില്ല, പക്ഷെ അനുസരണയില്ല. യജമാന്റെ നിഴല് കണ്ട പുലിക്കുട്ടിയെ പോലെ കടിച്ചു കീറാൻ നോക്കും, മെരുങ്ങുന്ന മട്ടില്ല. അതിനെന്തെല്ലാം വഴികളുണ്ട്! ഫക്കീർ ബാബയെ വിളിച്ചൊന്ന് ഊതണം, വെള്ളം തളിക്കണം. പുലിക്കുട്ടികളെല്ലാം മുയൽക്കുട്ടികളായിട്ട് ചൂളിയിരിക്കും. എന്നാ നിങ്ങക്ക് 50 ദിനാർ സമ്മാനമായി വാങ്ങിച്ചു തരാം. കാശിനു വേണ്ടി ആമിനെ ഫക്കീർ ബാബയെ വിളിക്കില്ല മക്കളെ. ഒരു ഉപകാരം ചെയ്യാൻ കഴിഞ്ഞ ഈ ലോകത്ത് ഒരു പുണ്യം കൂടിയായി, അതേ ഈ വയസ്സുകാലത്ത് എനിക്ക് നോട്ടമുള്ളൂ. ഞാനൊന്ന് മന്ത്രിച്ചു ഊതണോ? വിവരങ്ങളൊക്കെ പറഞ്ഞു. എവിടെ ഷഫ? നാളെ അവൻ വരും.
ഈ ജനാൽക്ക് നിൽക്കണം. രാവസ്തമിച്ചാൽ താഴെ കുതിരയുമായി അവൻ വന്ന് നിൽക്കും. രണ്ടു വട്ടം ചൂളം വിളിക്കും. ജനാലിലൂടെ കയറി കെട്ടി താഴേക്ക് ചാടണം. നിലാവസ്തമിച്ചാൽ മൻസൂർ താഴെ. ഇനി എന്റെ മന്ത്രം പാലിച്ച പോലെ എല്ലാരോടും കളിച്ച് ചിരിച്ച് പെരുമാറണം. മുകളിൽ കിഴക്കേറ്റത്ത് ജനവാതിൽ അവൾ തുറന്നു വെക്കും. താഴെ കുതിരയുമായിട്ട് ചെന്ന് നിൽക്കണം. ചന്ദ്രൻ അസ്തമിച്ച് ഇരുട്ടാവുന്ന സമയം തൊട്ട് അവൾ പുറത്തേക്ക് നോക്കി നിൽക്കും. മനസ്സിലായോ? നേരത്തെ അതിനടുത്ത് ഏതെങ്കിലും ശത്രുത്തിൽ ചെന്ന് പറ്റാം. കൊമ്പനാലിയുടെ സ്ഥലം ശരിക്കും കോട്ട തന്നെയാ. ആന കൊമ്പ് കച്ചവടത്തേക്കാൾ ലാഭമാണല്ലോ അടിമ കച്ചവടം. സൂക്ഷിച്ചു പോ. അവളെയും കുട്ടി നേരെ എന്റെ വീട്ടിലേക്ക് വന്നാ മതി. അറിവില്ലാത്തൊരു തണുപ്പ്, വഴിയാത്രക്കാരും വളരെ കുറവ്. വേണ്ട, ഇവിടെ മാത്രം വീഞ്ഞിന് ഞാൻ വേറെ പണം വാങ്ങില്ല. ഭക്ഷണം വന്നാൽ അതിലിതെല്ലാം പെടും. ദൂരയാത്രയാണോ? അടുത്തൊരിടത്ത്. ഇപ്പൊ സമയം എന്തായിട്ടുണ്ട്? നിലാവ് ഇറങ്ങുന്നതേ ഉള്ളൂ. സമയമുണ്ട്. അസ്തമിക്കാൻ ഇനി എത്ര സമയം കാണും? ഒരുപാട്. അസ്തമിക്കാറാവുമ്പോ എനിക്ക് പുറപ്പെടണം. അതെന്താ, ഇരുട്ടിലാണോ സഞ്ചാരം? കുതിരയ്ക്ക് ഇരുട്ടിലെ വഴി കാണൂ, നിലാവിൽ വഴി തെറ്റാൻ എളുപ്പം. അത് ശരിയാ. ഏയ്, ധാരാളം സമയമുണ്ട്, നിങ്ങൾ കടന്നോളൂ, ഞാൻ വിളിക്കാം. ഞാൻ ഉറങ്ങില്ല, എന്നാലും ഞാൻ രാത്രി ഉറങ്ങാറേയില്ല. വെറുതെ ഇങ്ങനെ മനോരാജ്യം കണ്ടുകൊണ്ട് കിടക്കും. വിളിക്കണേ? ഞാൻ കൃത്യം വിളിക്കും.
മൻസൂർ കുതിരയെ താഴേക്ക് നിർത്തു, ഞാൻ ചാടാൻ പോകുന്നു. മൻസൂർ കുതിര വിട്. ഏയ്, എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടിപ്പ നേരെ എത്രയായി? പാതിരാത്രി കഴിഞ്ഞിട്ടുണ്ടാവും. ചതിച്ചല്ലോ ദൈവമേ, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചു എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട്? രോഹി, ഞാൻ കൃത്യം വിളിക്കും, കടന്നോളൂ. രണ്ടു വട്ടം ചൂളം വിളിക്കുമെന്നാണല്ലോ ആമനത്താത്ത പറഞ്ഞത്. എന്തേ, അത് മറന്നോ? ആ, മറന്നു. എടുത്തു ചാടിയ ഇതിപ്പോ കയ്യും കാലും മാത്രമല്ല കഴുത്തോടി. ആ രാത്രിയിൽ കൊമ്പനാലിയുടെ കോട്ടയ്ക്ക് പുറത്ത് മറ്റൊരുത്തൻ വന്നു. അതല്ലേ വിധിയുടെ വൈചിത്രം. അടിമ വ്യാപാരിയുടെ വീട്ടിൽ കടന്നാൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും കിട്ടാതിരിക്കില്ല എന്ന് വിചാരിച്ച് കയറിക്കൂടാൻ വഴിനോക്കി നടക്കുമ്പോഴായിരുന്നു ജനാലയ്ക്കൽ നമ്മുടെ പെൺകുട്ടി ദയ. ഓർക്കാതിരിക്കുമ്പോ വീണ് കിട്ടിയ മുതലാണിതുമ്മ. ശരിക്ക് പണിയെടുപ്പിക്കണം. ഒറ്റക്കിരുന്ന് മടുത്തു എന്നല്ലേ എന്നും ഉമ്മയുടെ പരാതി. ഞാൻ പോയി വരാം. നീ ഇങ്ങോട്ടാ ഇപ്പ തന്നെ. ഉമ്മാ, പോവാതെ പറ്റില്ല. അവരൊക്കെ വഴിയമ്പലത്തിനടുത്ത് കാത്തു നിൽക്കാവും. ഇത് പരിപാടിയിൽപ്പെട്ടതായിരുന്നില്ല. ഞങ്ങൾ വലിയൊരു സ്ഥലത്ത് കയറാൻ കണ്ടുവച്ചതായിരുന്നു. അത് മാറ്റിവെക്കാൻ പറ്റില്ല. കൂട്ടുകാരെന്ത് വിചാരിക്കും? പോയി ജയിച്ചു വാ. ശരി ഉമ്മാ. എന്റെ മോനായതുകൊണ്ട് വലുപ്പം പറയല്ല. അവന് തുറക്കാൻ പറ്റാത്ത ഒരു കോട്ടയും കൊത്തളവും ഇല്ല ഈ ഭൂമിയിൽ. ഇവിടെ ഇവിടെ 9 പേരുണ്ട് കൂടെ. അവനെ പോലെ മിടുമിടുക്കൻ മക്കൾ. ഒരു കാവൽ പടയ്ക്ക് അവരെ കിട്ടില്ല. എന്റെ മോൻ അവരിട്ടിരിക്കുന്ന പേരെന്തെന്നറിയോ? മിന്നൽ ജവാൻ. ഇന്ന് ഇവിടെ കട്ട, നാളെ വേറെ നാട്ടിൽ. അവൻ ഏതാ വീരൻ. ഉമ്മയുടെ ഭാഗ്യം. എന്നാലും തനിച്ച് ഇവിടെ എങ്ങനെയാ കഴിയുന്നത്? വേണ്ടതൊക്കെ അവൻ കൊണ്ടുവരും. എന്നാലും തനിച്ചിരിക്കുമ്പോ അല്പം മടുപ്പ് തോന്നും. ആ, 2-3 കൊല്ലം കൂടി എന്റെ മോൻ ഈ തൊഴിലെടുക്കൂ. അത് കഴിഞ്ഞ് പട്ടണത്തിൽ വീട് വാങ്ങി അങ്ങോട്ട് താമസം മാറ്റും. അപ്പോഴേക്കൊരു കല്യാണമൊക്കെ നടത്തണം. ഹായ്, നല്ല മാല. ആ, അതേ, അവനൊരു അമീറിന്റെ വീട്ടിൽ കയറിയപ്പോ കിട്ടിയതാ. കക്കാ മിടുക്കനാണെങ്കിലും ചെക്കനൊരു പാവാ. അവന്റെ നോട്ടം ഞാൻ ശ്രദ്ധിച്ചു. നിന്നെ മോഹിച്ചിരിക്കുന്നു. ഇവിടെ പണിയെടുത്ത് നന്നായി നിന്നാ ചിലപ്പോ ആ വലിയ ഭാഗ്യം നിനക്കുണ്ടായിക്കൂടന്നില്ല. ഇവിടെ കുളിമുറി ഉണ്ടോ? എനിക്കൊന്ന്. എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് പെണ്ണേ. രാജപദവിയിലല്ലേ ഞങ്ങൾ കഴിയുന്നത്. Thank you.
അയ്യോ ഉറങ്ങിക്കോളൂ, ഏന് കടിച്ചിട്ട് ഉറക്കമേ വരുന്നില്ല. ഞാൻ നോക്കാം, കിടന്നോളൂ. ഉറങ്ങിക്കോളൂ ഉറങ്ങിക്കോളൂ. പട്ട് കച്ചവടക്കാരന്റെ വീട് അടുത്താഴ്ച. ഇത് വിചാരിച്ചത്ര നന്നായില്ല. നമ്മുടെ കുതിര പിടിയവനെ. Thank you.
ഏഴ് ദിവസമായി, ഇതുവരെ പറ്റിയ ഒരാൾ വന്നില്ലല്ലോ. ദൂരസ്ഥലങ്ങളിലും കൊട്ടി അറിയിക്കേണ്ടതായിരുന്നു. പാണ്ഡിത്യമുള്ളവർക്ക് ആയുധവിദ്യ ഉണ്ടാവില്ല, അഭ്യാസികൾക്ക് അറിവ് കുറവ്. രണ്ടും ചേർന്നവരെ കിട്ടാനാ പ്രയാസം. മത്സരം കാണാലോ, അതൊരു രസം. എന്ത് മത്സരം? എന്താ നോക്കുന്നു? നിയമപ്രകാരം ആർക്കും ഒരു കൈ നോക്കാം, പക്ഷെ ചള്ള ചെറുക്കന്മാരാരും ഇതുവരെ ധൈര്യപ്പെട്ടിട്ടില്ല. അന്യനാട്ടിൽ നിന്നാവും. മന്ത്രി മരിച്ചാൽ മന്ത്രികുമാരനെ വാഴിക്കുന്ന പതിവ് രാജാവ് നിർത്തി. അതിന് മുമ്പ് ചില കാരണങ്ങൾ ഉണ്ടായെന്ന് വെച്ചോളൂ. അറിവും അഭ്യാസം പോലെ ഒത്തവരെ തിരഞ്ഞെടുത്ത് മന്ത്രിയെ നിയമിക്കും, അതാണ് പുതിയ വ്യവസ്ഥ. എന്താ മത്സരിക്കണമെന്നുണ്ടോ? വ്യവസ്ഥകൾ കുറെ കഠിനമായി പോയെന്നാണ് ജനസംസാരം. അങ്ങനെ വേണം. മന്ത്രിസ്ഥാനം കിട്ടാൻ ഇവിടെ തന്നെ എത്ര പേർ സേവയും ശുപാർശയുമായി നടക്കുന്നു. പരീക്ഷകൾ വെച്ചില്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ സ്ഥിതി എന്താവും? ഉപജാപം, ഗൂഢാലോചന, ശുപാർശ. 100 പേർ ഇതിനകം തോറ്റുപോയി. ഇനി ആരും മരണപ്പെട്ടില്ല. മരുന്നു തേജസ്വിയായ ഒരു യുവാവ്. മത്സരിക്കാനുള്ള ദൃഢനിശ്ചയം മുഖത്ത്. പ്രായം കണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. ഉറച്ച കാൽവയ്പിൽ ധൈര്യം, നോട്ടത്തിൽ പക്വത. അടിയനും ഒരപേക്ഷകനാണ്. മധുരസ്വരം. അഭ്യാസ പരീക്ഷകൾ കുറച്ച് അപകടമേറിയതാണ് ആളുകൾ പറഞ്ഞില്ലേ? സേനാപതിയെ വിളിക്കൂ. കുതിരസവാരി ആവുമ്പോ പിന്മാറാനാണ് സാധ്യത. Thank you.
ഇതിന്റെ പുറത്തു കയറി ഒരുവട്ടം സവാരി ചെയ്യണമെന്നാണ് വ്യവസ്ഥ. പറഞ്ഞില്ലെന്ന് വേണ്ട, കുതിര അപകടകാരിയാണ്. കൈയും കാലും ഒടിഞ്ഞ നാലുപേരെ ഇതിനകം പുറത്തേക്ക് ചുമന്നുകൊണ്ട് പോകേണ്ടി വന്നു. ഭയം തോന്നുന്നെങ്കിൽ ശ്രമിക്കരുത്. ചതുരംഗത്തിലെ അതിവിദഗ്ധനെ നല്ല രാജ്യതന്ത്രജ്ഞനാകാൻ കഴിയൂ. തെറ്റി ഉദ്ദേശിച്ച നീക്കം ഇതല്ല. വരുന്നവരോട് ചോദ്യങ്ങൾ ചോദിച്ച് ചോദിച്ച് എന്റെ തൊണ്ടയടച്ചു. ഇനി ചോദ്യോത്തരങ്ങളില്ല. ഈ കളിയായിരുന്നു ഏറ്റവും വലിയ പരീക്ഷ. ഞാൻ നിയമം മാറ്റി നോക്കുന്നു, നീതി വ്യവസ്ഥ മാറ്റി നോക്കുന്നു,
ബോധവൽക്കരണത്തിന് ശ്രമിക്കുന്നു. പാർമനദീസ് പണ്ട് പറഞ്ഞതായിരിക്കാം ശരി. അതെ, അതാണ് ശരി. എന്ത് ശരി? രാജാവ് പറഞ്ഞത് കൊണ്ട് മുഖസ്തുതിക്കായി ഒരു ശരി. പാർമനദീസ് ആരാണ്? എന്താണ് പറഞ്ഞത്? ഒന്നും അറിയാതെ ഒരു ശരി. മാറ്റങ്ങളെല്ലാം മായയാണെന്ന് അദ്ദേഹം പറഞ്ഞു, മഹാനായ ഗ്രീക്ക് ചിന്തകൻ. പേര്? സമീർ. എന്നെ തോൽപ്പിക്കാൻ അവസരമുണ്ടായിട്ടും കളി മാറ്റിയത് എന്തിനായിരുന്നു? ഒരു യുദ്ധത്തിലെ തോൽവി അങ്ങ് മറക്കും, ഒരു കളിയിലെ തോൽവി കൈപ്പായ മനസ്സിൽ നിൽക്കും എന്നെനിക്ക് ബോധ്യമായതുകൊണ്ട്. ഇന്നുവരെ എന്നെ ആരും തോൽപ്പിച്ചിട്ടില്ല. എനിക്ക് ചില ചില നീക്കങ്ങൾ ഇനിയും പഠിക്കാനുണ്ടെന്ന് ഇന്ന് മനസ്സിലായി. നമുക്ക് ഇടയ്ക്കൊക്കെ കളിക്കണം. നാട് മുഴുവൻ വിളംബരം നടത്തട്ടെ, ഈ യുവാവിനെ നാമിത നമ്മുടെ മഹാരാജ്യത്തെ മന്ത്രിയായി അവരോധിക്കുന്നു. മഹാരാജാവിന്റെ അനുമതിയോടെ ഞാൻ ചില ഭരണപരിഷ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ എല്ലാം സഹായത്തോടെ നമുക്ക് ഈ നാടിന്റെ ഐശ്വര്യവും സൽപ്പേരും വർദ്ധിപ്പിക്കണം. എല്ലാ നാൾക്കൂട്ട കവലകളിലും വഴിയമ്പലങ്ങളും തണ്ണീർ പന്തലുകളും പണിയണം. വിശന്നും ദാഹിച്ചും ഒരാളും ദിൽബാർ രാജ്യത്തിലൂടെ കടന്നു പോവാൻ പാടില്ല. വരൾച്ച ബാധിച്ച സ്ഥലങ്ങളുടെ കണക്കെടുത്ത് അവിടെ ജലാശയങ്ങൾ നിർമ്മിക്കണം. ആ ഉത്തരവാദിത്വം ഞാൻ സേനാപതി ഏൽപ്പിക്കുന്നു. കിണറുണ്ടാക്കുന്ന പണിയോ പട്ടാളക്കാർക്ക്? അവരുടെ വീര്യം കെടുത്തണമെന്നാണോ മന്ത്രി പറയുന്നത്? യുദ്ധം നിത്യത്തൊഴിലല്ലോ. യുദ്ധമില്ലാത്തപ്പോൾ നാട്ടിനു വേണ്ടി ദേഹാധ്വാനം. മടി പിടിച്ചിരിക്കുന്നവർക്ക് ഒരായാസം ഉണ്ടാവട്ടെ. തണൽ മരങ്ങളുടെ കാര്യം അത് ഗ്രാമമുഖ്യരെ വിളിച്ചുകൂട്ടുമ്പോ പറയാം. ശമ്പളക്കയറ്റവും പിന്നെ മതി. ഇനി എനിക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഉദ്യോഗസ്ഥ പ്രമുഖരോട് സംസാരിക്കാനുണ്ട്. ഹലസരുടെ ഒരു കൂട്ടം തളർന്നുപോയി. കേട്ടു കുറച്ചൊക്കെ. അവരെ കൊണ്ട് ശരിക്ക് പണിയെടുപ്പിക്കണമെന്ന് മഹാരാജാവ് സ്വകാര്യം പറഞ്ഞു. കർക്കശനാവാൻ അദ്ദേഹത്തിന് ഒരിക്കലും കഴിയില്ല. ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. നല്ല ചേർച്ച. അയ്യോ, ഞാൻ എന്തോ ഓർത്ത് അറിയാതെ. രാജകുമാരി ക്ഷമിക്കണം. മന്ത്രി വളരെ ചെറുപ്പമാണെങ്കിലും അസാമാന്യമായ വിവേകം, നയം, ആശ്വാസമായി. എന്റെ കാലശേഷവും ഈ രാജ്യം ശ്രേയസോടെ നിലനിൽക്കും. രാജകുടുംബവും അനുയോജ്യനായ വരനു വേണ്ടിയുള്ള അന്വേഷണവും അവസാനിപ്പിക്കാം. ശരിയാണ്, അനുയോജ്യൻ, അനുഗുണൻ, അനുരൂപൻ. അതൊന്ന് സൂചിപ്പിച്ചാൽ ഭരണപരിഷ്കാരങ്ങൾ മുഴുവൻ നടപ്പിൽ വരുത്തി കഴിയട്ടെ. ഇപ്പോഴേ തിരക്ക് കൂട്ടുന്നത് ശരിയല്ലല്ലോ. Thank you.
മോഹജാലകം പോകും സ്വർണ പക്ഷി നീയാരോ സ്ഥലത്തും മദ്യശാലകളിലും കയറി ഇറങ്ങിയ ഒരു ധൂർത്തൻ മൺസൂറിനെ പറ്റി ആളുകൾക്ക് അറിയാം. കണ്ടുപിടിച്ചില്ലേ ആ കൊള്ളരുതാത്തവൻ എവിടാണെന്ന്? ആർക്കും വിവരമില്ല. ചാരവൃത്തിയിൽ പരിചയമുള്ളവരൊന്നും അല്ല ഞാൻ അയച്ചവർ. പരിചയം നേടണം. ചാരന്മാർ ഭരണാധികാരിയുടെ സ്വകാര്യ കണ്ണുകളാണ്. ആ തള്ള മഹാസൂത്രക്കാരി. പക്ഷേ ഒടുവിൽ നമുക്ക് പിടികിട്ടി. കൊണ്ടുവരൂ. വിചാരണ മഹാരാജാവിന്റെ മുമ്പിലാവട്ടെ. എവിടെയാ വിചാരണ? ഇതേതാ രാജ്യം? വിചാരണ ഇതും കൂടി ഇരുന്നോട്ടാണ്. മന്ത്രമണലിൽ ഇത് സ്വയം ചലിച്ച് സത്യം എഴുതും. എനിക്കത് വായിക്കാൻ കഴിയും. സംഭവങ്ങൾ കാണാനും കേൾക്കാനും കഴിയും. ഇവർ ഹീനമായ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട്. എന്താ നിന്റെ തൊഴിൽ? ഒന്നുമില്ല. അത്തറും സുറമയും മറ്റും നടന്ന് വിൽക്കലാണ് ഇവരുടെ തൊഴിൽ. ശരിയല്ലേ? ഇവർ ചെയ്ത കുറ്റം ഞാൻ കാണുന്നു. ഞാൻ കാണുന്നു. ഒരു രാത്രി ഒരു അടിമക്കച്ചവടക്കാരന്റെ കോട്ട. ഒരു ജനവാതിൽ തുറക്കുന്നു. ഒരു പാവം പെൺകുട്ടി. രക്ഷപ്പെടാൻ വഴി കണ്ട ആഹ്ലാദം.
ഒരു കുതിരപ്പുറത്ത് രക്ഷപ്പെടുത്താനുള്ള ആള് വരുമെന്ന് അവളോട് പറഞ്ഞിരുന്നു. കുതിരപ്പുറത്ത് ആള് വരുന്നു, അവൾ ചാടുന്നു. രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൾ ആശ്വസിക്കുമ്പോൾ മനസ്സിലാവുന്നു വന്നത് തന്റെ ചങ്ങാതിയല്ല, ഒരു കൊള്ളക്കാരനാണെന്ന്. ആ പെൺകുട്ടിയെ വഞ്ചിച്ച് കൊള്ളക്കാരന് വിറ്റത് നിങ്ങളല്ലേ? സത്യം പറ. അല്ല അല്ല, അവൾക്ക് ഞാൻ ഒരു ദ്രോഹം ചെയ്യില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ വിശ്വസിക്കണേ. മന്ത്രമണലിൽ കാണുന്നത് തെറ്റാറില്ല. പറഞ്ഞതൊക്കെ സത്യമാണ്, പക്ഷേ ഇതെല്ലാരും ഒന്ന് കേൾക്കണം. കൃത്യസമയത്ത് പോകാൻ ഞാൻ അഗുണം പിടിക്കാത്ത ചെറുക്കനോട് പറഞ്ഞതാണ്. പേഞ്ഞും കുടിച്ച് അവ സത്രത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചു. സത്ര ഉടമ സാക്ഷി പറയാൻ തയ്യാറാണ്, എന്റെ തെറ്റല്ല. അവളുടെ കഷ്ടകാലം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ വിശ്വസിക്കണേ. ഒക്കെ ആ ചെറുക്കൻ കാരണമാ. അവനെവിടെ? അറിയില്ല, അവനെ അന്ന് കണ്ടതാ, പിന്നെ ഒരു വിവരമില്ല. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവരെ എന്റെ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകൂ. ഈ മന്ത്രമണൽ ശരിക്കും ഒരു അത്ഭുതം തന്നെ. ഒരു മഹാസിദ്ധന്റെ ഉപദേശമാണ്. തള്ള മഹാതന്ത്രക്കാരിയാണ്, അക്രമം കാണിക്കാൻ മടിക്കില്ല. ആവശ്യം വരുമ്പോ വിളിക്കാം, പുറത്ത് കാത്തു തന്നാ മതി. ഒക്കെ ആ മൻസൂറിന്റെ ബുദ്ധിമോശം കൊണ്ട് വന്നു പോയതാണ്. ഏത് കൊള്ളക്കാരുടെ നടുവിലാണാവോ ആ പാവം പെട്ടുപോയത്? അറിഞ്ഞിട്ടെന്ത് വിശേഷം? രക്ഷിക്കാൻ വഴിയുണ്ടോ നോക്കും, എന്നെ കൊണ്ടാവുന്ന ഒക്കെ ചെയ്യും. അവനെ താത്ത എന്റെ ദൈവമോളെ, എത്ര കാവൽക്കാരുണ്ട്. ബാഗ്ദാദിലേക്ക് പോകുന്നവർ, ബസ്രയിൽ നിന്നും വരുന്നവർ, എല്ലാവരും നമ്മുടെ നാട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. സത്രങ്ങളോ വഴിയമ്പലങ്ങളോ ഇല്ല. ഭക്ഷണം കഴിച്ചു പോകട്ടെ. വിശക്കുന്നവൻ ആഹാരം കൊടുക്കുന്നത് പോലെ പുണ്യം മറ്റൊന്നില്ല. എന്താ ഒരു മര്യാദ ഇല്ലാതെ? അപകടമുണ്ട്. നീ ആരാണ്? ഇവരാര്? എന്താണ് നിന്റെ തൊഴിൽ? എവിടെ നിന്ന് വരുന്നു? ഞാൻ ഇബ്രാഹിം, കസവ് വ്യാപാരാണ്, ചിയാലിയിൽ നിന്ന് വരുന്നു. കസവ് കച്ചവടം ഇവിടെയോ? വന്നപ്പോഴാണ് കേട്ട വിവരം തെറ്റാണെന്ന് മനസ്സിലായത്. Thank you.
പ്രഭു, ഇവൻ പറഞ്ഞത് വെറും കളവാണ്. ഇവന്റെ പേര് ജവാൻ. ഒരു കൊള്ളക്കൂട്ടത്തിന്റെ തലവനാണ്. കൊള്ളയടിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ നോക്കി വെക്കാനാണ് ഇവൻ ഈ രാജ്യത്ത് വന്നത്. ഇവന്റെ താവളം ഞാൻ കാണുന്നു. അവിടെ ക്രൂരമുഖമുള്ള ഒരു സ്ത്രീയെ ഞാൻ കാണുന്നു. കളവു മുതലുകൾ കാണുന്നു. മന്ത്രമണൽ പറയുന്നത് ശരിയല്ലേ? സത്യം പറഞ്ഞില്ലെങ്കിൽ വേറെയും ശിക്ഷയുണ്ട്. സത്യം. ഇവനെ തുറുങ്കിലടക്കി ജീവപര്യന്തം. ദിവസം 30 ചാട്ടയടി. എന്നെ രക്ഷിക്കണം. ഇരിയാൻ കാക്കില്ല, മേലിൽ കാക്കില്ല. പട്ടാളത്തെ അയച്ച് ഇവന്റെ താവളം പൊളിച്ച് നിരപ്പാക്കുക. തള്ളയെ അഗതി മന്ദിരത്തിലേക്ക് അയക്കുക. കളവ് മുതലുകൾ അടയാള സഹിതം വന്നാൽ നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുക. കൊണ്ടുപോകൂ. രാജകുമാരി ഇങ്ങോട്ട് എഴുന്നള്ളുന്നു. രാജകുമാരി ഇങ്ങോട്ട് എഴുന്നള്ളുന്നു. എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്കൂ. വേഗം അകത്തേക്ക് വിടരുത്. നിൽക്കൂ നിൽക്കൂ. ഇത് ആചാരത്തിന് നിൽക്കുന്നതല്ലല്ലോ. രാജകുമാരി മന്ത്രി മന്ദിരത്തിലേക്ക് എഴുന്നള്ളുകയോ? മന്ത്രിയോട് അവിടെ വന്ന് മുഖം കാണിക്കാൻ കൽപ്പിച്ചതായി പറയാം. പഴയ ആചാരങ്ങൾ പലതും മാറ്റിയ നാടാണിത്. ഒരത്യാവശ്യ കാര്യമുണ്ട്, അതിപ്പോ തന്നെ മന്ത്രിയോട് സംസാരിക്കേണ്ടതാണ്. പാവം ക്ഷീണിച്ചു വിശ്രമിക്കുക. മന്ത്രിക്ക് ചെറുപ്പമല്ലേ. രാജകുമാരിക്ക് അധിക സമയമൊന്നും വേണ്ട. അതെ, മന്ത്രമണൽ വായിക്കുന്ന വിദ്യ രാജകുമാരിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം. അത് പ്രയാസം. 10 വയസ്സ് തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണ് ഞാൻ. ജപം, വ്രതം, ധ്യാനം, 9 കൊല്ലത്തെ അഭ്യാസം. ഇനിയും പൂർത്തിയായി എന്ന് പറഞ്ഞുകൂടാ. എന്നാലും പഠിക്കണമെന്ന് രാജകുമാരി. മറ്റൊരാളെ പഠിപ്പിക്കാൻ ഗുരുവായ മഹാസിദ്ധന്റെ അനുവാദം വേണമല്ലോ. രാജകുമാരിയുടെ വിവാഹം എന്ന് നടക്കുമെന്ന് പറഞ്ഞു തരാമോ? കൊട്ടാരത്തിൽ പലർക്കും അറിയാൻ ആഗ്രഹമാണ്. രാജകുമാരി മറുപടിക്ക് കാത്തു നിൽക്കുന്നു. വിവാഹയോഗം അടുത്തൊന്നും ഞാൻ കാണുന്നില്ല. ഇപ്പോ രാജകുമാരിയുടെ മനസ്സിലൊരു നവയുവാവുണ്ട്. അതാരെന്ന് പറയാമോ? പിന്നെ ആവട്ടെ. രാജകുമാരിക്ക് ഇപ്പൊ അറിയണം നിർബന്ധം. ഊരും പേരും അറിയാത്തവൻ, അവനെ പറ്റി ചിന്തിക്കരുത്. മോഹങ്ങൾ വളർത്തരുത്. പിന്നീട് രാജകുമാരിക്ക് ദുഃഖിക്കേണ്ടി വരും. ഇതൊരു മുന്നറിയിപ്പാണ് എന്ന് മന്ത്രമണൽ പറയുന്നു. വിവാഹഘോഷം അടുത്ത് തന്നെ ഉണ്ടാവുന്ന ജോലിക്കാരുടെ ഇടയിലെ സംസാരം. എനിക്ക് വയ്യ. രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ല. ഞാൻ എന്ത് ചെയ്യും അമൃതാത? ഇവനാണോ? അല്ല. ഇവനോ? ഇവൻ തന്നെ. ഇവൻ തന്നെ ഉറപ്പ്. നല്ല പെൺകുട്ടികൾക്ക് 500 ദിനാർ വരെ തരുമെന്ന് പറഞ്ഞു.
ഇവരാണ് റഷീദ്. അടിമക്കച്ചവടം നിരോധിച്ച നാടാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാലും ധനമോഹികൾ ഉണ്ടാവുമല്ലോ, അതവൻ അറിയാം. ഇനി നിങ്ങളുടെ തെരുവിൽ വരുമ്പോൾ കച്ചവടം നടത്താൻ പറ്റിയ ഒരാളുണ്ടെന്ന് പറഞ്ഞ് നേരെ ഇവിടെ വിവരം കൊടുത്താൽ മതി. അവൻ വന്ന സ്ഥിതിക്ക് പിന്നാലെ കൊമ്പനാലിയും എത്തും. കൊടുക്കാൻ എന്താ വഴി? വഴിയുണ്ടാവും. വില നിലവാരം അറിയുന്ന ആൾ ഞാനല്ല, വിളിച്ചോണ്ട് വരാം. മഹാരാജാവേ, ഇവർ പറഞ്ഞത് അത്രയും കളവ്. ഇനി മാറ്റി പറയരുത്. ഒരുവൻ ബസ്രക്കാരൻ ആലി, ആലി ഷാഹർ. ആനക്കൊമ്പിന്റെ കച്ചവടമായി തുടങ്ങിയതുകൊണ്ട് കൊമ്പനാലി എന്നിപ്പോഴും പേര്. പെൺകുട്ടികളെ അടിമകളാക്കി മൊറോക്കോവിലേക്കും അബിസീനയിലേക്കും കയറ്റി അയക്കലാണ് ഇവന്റെ തൊഴിൽ.
ഇവനു വേണ്ടി പെൺകുട്ടികളെ തിരഞ്ഞു നടക്കുന്നതും ചതിയിൽപ്പെടുത്തുന്നതും ഒക്കെ ഈ കൂടെയുള്ളവനാണ്. പേര് റഷീദ്. ഈ പറഞ്ഞതല്ലേ സത്യം? അല്ലേ? മന്ത്രമണലിൽ ഇവന്റെ കോട്ട ഞാൻ കാണുന്നു. 100 പട്ടാളക്കാർ അവിടെ പോയി എല്ലാ പെൺകുട്ടികളെയും മോചിപ്പിക്കണം എന്നാണ് എന്റെ അപേക്ഷ. പൊന്നും പണവുമെല്ലാം അവർക്ക് പങ്കിട്ട് കൊടുക്കുക. അകമ്പടി സഹിതം അവരെ അതാത് വീടുകളിൽ എത്തിക്കുക. ഇതൊരു രാജകൽപ്പനയാണ്. ഇവരെ കല്ലറയിലിട്ട് ദിവസം 60 ചാട്ടവാറടി. അടിമക്കച്ചവടക്കാരെ പോലെ നികൃഷ്ടർ വേറെ ഇല്ല. 60 മതിയോ എന്നേ സംശയമുള്ളൂ. ചാട്ടം നനച്ചടിക്കണം. ഒരാൾ അടികൊള്ളുന്നത് മറ്റവൻ കാണണം. എന്നാലേ തന്റെ ഊഴം വരുമ്പോഴത്തെ വേദനയ്ക്ക് കാഠിന്യം കൂടൂ. ഇന്നത്തടികൂടി കൊണ്ടു കഴിഞ്ഞാ എന്റെ പ്രാണം പോവും. ചതിച്ചത് ഈ തള്ളയ മഹാഭാവി. പഴത്തില് മയക്കുമരുന്ന് വെച്ച് ചതിച്ചത് പുണ്യമായിരുന്നു എന്റെ മോനെ. തണ്ടും തടിയുള്ള ആണുങ്ങളെയും അടിമകളാക്കി വിൽക്കാറുണ്ടല്ലേ, പക്ഷെ നിങ്ങളെ ഇങ്ങനെ തന്നെ നിർത്തുന്നു. സൗകര്യങ്ങളൊക്കെ ഇല്ലേ ആലിഷാഹർ? വർഷം കഴിഞ്ഞു പോയതറിഞ്ഞില്ല. പ്രജകളൊക്കെ സംതൃപ്തർ. ഗോത്രവർഗക്കാർക്ക് വേണ്ടിയും ചിലത് ചെയ്യാനുണ്ട്. ഒരു മോഹം കൂടി ബാക്കിയുണ്ട്. കുറെ നാളായി ഞാനത് മനസ്സിൽ കൊണ്ടു കിടക്കുന്നു. അവിടുന്ന് കൽപ്പിക്കണം, നമുക്ക് നടപ്പിൽ വരുത്താം. ഇത് കുടുംബകാര്യമാണ്. അടുത്ത അവകാശിയെ പ്രഖ്യാപിക്കണം. പിന്നെ വായന, ഗ്രന്ഥരചന എനിക്ക് സ്വൈരമായിട്ടിരിക്കണം. ആ, ഈ ഇടയ്ക്കല്പം ചതുരങ്ങൊക്കെ ആവാം, വേറൊന്നും വയ്യ. എന്റെ ഏകപുത്രിയെയും ഈ രാജ്യത്തെയും ഏൽപ്പിക്കാൻ അർഹതയുള്ള മറ്റൊരാളെ ഇനി അന്വേഷിക്കേണ്ടതില്ല. സമീർ, നീയാണ് എന്റെ അവകാശി. എന്റെ ചില സാഹചര്യങ്ങൾ, വംശം, കുടുംബം, പാരമ്പര്യം ഒന്നും എനിക്ക് അന്വേഷിക്കേണ്ടതില്ല. രാജകുമാരിക്കും അതിൽപരം മറ്റൊരാഗ്രഹമില്ല. കണ്ടപ്പോഴേ അവൾ അനുരാഗ വിവശയായി എന്ന് രാജ്ഞി എന്നോട് പറഞ്ഞു. വിവാഹകാര്യം ഞാൻ സംസാരിക്കാത്തതിൽ
അന്തപുരം കുറച്ച് അസ്വസ്ഥമാണ്. ഇനിയും നീട്ടിക്കൊണ്ടു പോയാൽ അത് കലഹം തന്നെയായി മാറും. സ്ത്രീഹൃദയത്തെ പറ്റി ഹത്തിന്തായി പറഞ്ഞ വരികളുണ്ടല്ലോ. മുഹാവിയായ അഭിസംബോധന ചെയ്യുന്ന വരികൾ ഓർമ്മ വരുന്നില്ല. വിഷാദരാഗം മീട്ടി ദൂരെ സാന്ധ്യതാരം യാത്രയാലോലമാമൊരു രേഖ പോലെ ശാരദേന്ദുമാഞ്ഞ പോമിനി ഭക്ഷണം വിളമ്പാൻ തുടങ്ങി, പോയി കഴിക്കും. ഇവിടെ ആരും വിശന്നിരിക്കരുതെന്നാണ് വ്യവസ്ഥ. എഴുന്നേക്ക്, കൊട്ടാരത്തിലേക്ക് വരാൻ കൽപ്പനയുണ്ട്.
എന്റെ പേര് മൻസൂർ. എന്റെ പിതാവ് കൽബീസ് നഗരത്തിലെ വലിയൊരു വ്യാപാരിയായിരുന്നു. എന്റെ തെറ്റുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു. ഇവിടെ എന്നെ സഹായിക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എന്റെ ബുദ്ധിമോശം കൊണ്ട് അവളെ എനിക്ക് നഷ്ടമായി. മന്ത്രമണൽ വരുത്തട്ടെ. വേണ്ട, കുറെയൊക്കെ സത്യമാണെന്ന് തോന്നുന്നു സ്വരം കേട്ടാൽ. എന്റെ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകൂ. ഇയാൾക്ക് ആഹാരവും മാറ്റാൻ വസ്ത്രങ്ങളും കൊടുക്കൂ. സത്യം മുഴുവൻ പറയിപ്പിക്കാം. അവളെ വീണ്ടും കണ്ടുമുട്ടുമെന്നൊരു തോന്നൽ. അതുകൊണ്ട് നാടായ നാട് മുഴുവൻ ഞാൻ അലയുന്നു. ആരാണ് അവൾ? എന്നോട് ദയ തോന്നിയ ഒരേ ഒരു മനുഷ്യജീവി. നിങ്ങൾ അന്വേഷിക്കുന്ന പെൺകുട്ടി നിങ്ങളെ മറന്നു വല്ല ധനികന്റെ അന്തപുരത്തിലോ അടിമക്കച്ചവടക്കാരന്റെ താവളത്തിലോ ആണെങ്കിലോ? അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല. തെറ്റ്, എന്റെ തെറ്റ്. നേരിട്ട് കണ്ട് മാപ്പ് പറയണം. എന്നെങ്കിലും അതിനൊരു അവസരം കിട്ടണം. അതൊന്നേ ഉള്ളൂ എന്റെ ആഗ്രഹം. ഇപ്പോ മിന്നൽ ജവാന്റെ അടിമ പെണ്ണാണ് അവളെങ്കിലോ? എന്റെ പേര്
പഴയ യജമാനൻ. ആൺവേഷം കെട്ടി എല്ലാവരെയും വഞ്ചിക്കുകയായിരുന്നു അല്ലേ? മാപ്പ് തരണം. എന്നെ പറ്റി ഞാൻ ശരിക്കുള്ള സത്യം മുഴുവൻ പറഞ്ഞില്ല. അത് കളവിനേക്കാൾ ശിക്ഷാർഹമാണ്. സത്യാവസ്ഥ അവിടുന്ന് അറിയുമ്പോൾ മന്ത്രിയായി ഭരിച്ചതൊരു പെൺകുട്ടിയാണെന്നറിയുമ്പോ രാജസഹസിനും പ്രജകൾക്കും എന്തു തോന്നും? മാപ്പ് തന്ന് ഈ രാത്രി തന്നെ കൊട്ടാരം വിടാൻ അങ്ങ് ഞങ്ങളെ അനുവദിക്കണം. എല്ലാം മഹാരാജാവിനോട് പറയും. മഹാമനസ്കനായ അദ്ദേഹം എന്ത് ശിക്ഷ വിധിക്കണമെന്ന് പിന്നെ നിശ്ചയിക്കട്ടെ. ഇവള് സഹിച്ച വേദന അറിഞ്ഞ സത്യം പറയാത്തത് കൊണ്ട് എക്കാലവും വേദനയും നാണക്കേടും സഹിക്കേണ്ടി വരുന്ന ഒരു ബാലിക ഇവിടെയുണ്ട് കൊട്ടാരത്തിൽ. എന്റെ മകൾ പ്രഭു, എനിക്ക് മാപ്പ് തരണേ. ഇതാണ് അവരുടെ കഥ. ഭാഗ്യം കെട്ട ആ യുവാവാണ്. കളവ് പറഞ്ഞ് എന്നെയും നിങ്ങളെയും വഞ്ചിച്ചുവെങ്കിലും ആ പെൺകുട്ടി എനിക്ക് പ്രിയപ്പെട്ടവളായി തീർന്നു. ദയാ, പക്ഷേ കുറ്റം കുറ്റമായി തന്നെ കാണണം. നിനക്കെന്ത് പറയാനുണ്ട്? കൊള്ളക്കാരും അടിമക്കച്ചവടക്കാരും വേട്ടയാടുകയായിരുന്നു. ആത്മരക്ഷയ്ക്കായി അങ്ങനൊരു വേഷം കെട്ടി നിങ്ങളുടെ മുമ്പിലും അത് തുടരേണ്ടി വന്നു. എന്നാലും ചെയ്തത് ശരിയായില്ല. കളിപ്പിക്കുക എന്ന് പറഞ്ഞു. മഹാരാജാവിന്റെയും നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഞങ്ങളെ പോകാൻ അനുവദിക്കണം. അവൾക്ക് ആദ്യമേ സത്യം പറയുന്നു. മന്ത്രിയുടെ ബുദ്ധിയും ഹൃദയവുമാണ് ഞങ്ങളെ ഭരിച്ചത്. അത് ഞങ്ങൾക്ക് എന്നും ആവശ്യമാണ്. മന്ത്രിയുടെ വേഷമല്ലല്ലോ കാര്യം. വേദന്നെ മന്ത്രിയായി തുടരട്ടെ. ശിക്ഷ വേണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? പൗരമുഖ്യരുടെ ഹിതത്തിന് മുമ്പിൽ ഞാൻ എന്ത് പറയാൻ? ആഗ്രഹം പോലെ നടക്കട്ടെ. ദയ തന്നെ മന്ത്രിയായി തുടരട്ടെ.
വലിയൊരു ആഘോഷം കണ്ട കാലം മറന്നു. ഇവിടെ മന്ത്രിദേവിയുടെ വിവാഹം. കൊടിതോരണങ്ങൾ ഉയരട്ടെ, വാദ്യഘോഷങ്ങൾ തുടങ്ങട്ടെ. വധൂവരന്മാരെ അനുഗ്രഹിക്കാൻ മഹാനായ സുൽത്താനെ കൂടി പ്രത്യേകം ക്ഷണിക്കാൻ ബാഗ്ദാദിലേക്ക് പ്രഭുക്കൾ പുറപ്പെടട്ടെ. നമ്മുടെ ആവശ്യം ജനപ്രതിനിധികളെ കൊണ്ട് പറയിക്കുന്നതിലാണ് രാജതന്ത്രം. എല്ലാം ശുഭം. നമുക്ക് ഒരുവരെ ചതുരംഗം വെച്ചാലോ? ആവാം, പക്ഷേ ഇനി ഞാൻ മനഃപൂർവ്വം തോറ്റതല്ല. ഓ